വനിതകളുടെ ആരോഗ്യ പരിപാലനമാണ്. അപ്പോൾ അതിൽ മെഷീൻസ് വർക്കൗട്ട്, അതേപോലെ ഡാൻസ് വർക്കൗട്ട്, ഡയറ്റ്, പിന്നെ ആപ്സിനുള്ള വർക്കൗട്ട്, അങ്ങനെ ഓരോ ദിവസം ഓരോ രീതിയിൽ മാറി മാറിയിട്ടാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. മുക്കാൽ മണിക്കൂർ മുതൽ ഒന്നര രണ്ട് മണിക്കൂർ വരെ ക്ലാസ് ഉണ്ടാകും. അങ്ങനെയാണ് ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിൽ, പിന്നെ അതേപോലെ ഡയറ്റും കാർഡിയോ, പിന്നെ അതേപോലെ മസിൽ ട്രെയിനിങ്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഫീസ് ഇപ്പം ഒന്നും തീരുമാനിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ അത് ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അത് കൂടുതലായിട്ടൊന്നും സമയം വൈകുന്നേരമാണ്. സ്ത്രീകൾക്ക് ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു സമയത്താണ്. നമ്മൾ 3 മണി മുതൽ 6:30 വരെ എന്നുള്ളൊരു സമയമാണ് കൊടുക്കുന്നത്. സൺഡേസിലും സൺഡേ ഇല്ല, ബാക്കിയുള്ള എല്ലാ കാവ്യ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പിന്നെ ഈ പഴയ പഞ്ചായത്തിൽ അത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉള്ളിലോ? ബ്ലോക്ക് പഞ്ചായത്തിൽ. ബ്ലോക്ക് പഞ്ചായത്തിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാം. ആ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഉള്ളിലും പബ്ലിക്കിൽ നിന്ന് വരുന്ന എല്ലാവർക്കും നമുക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ എങ്ങനെയാണ്, സ്ത്രീകൾക്ക് കുട്ടികൾക്ക് പിന്നെ ടെസ്റ്റർ എന്ന് പറയും, വർക്കൗട്ട് ചെയ്യാനുള്ളത് തന്നെയാണ്. ഇത് ആപ്സിന്റെ മെഷീനാണ്, ഞാൻ ഇതിലൊന്ന് കാണിച്ചു തരാം. കാലിവിടെ ലോക്ക് ചെയ്യും, ഞാൻ കൈ ഇതാ തലയിൽ വെച്ചിട്ട് നേരെ കടക്കും, ദെൻ ക്രഞ്ച് ചെയ്യും. നമ്മുടെ അപ്പർ ആപ്സിന് യൂസ് ചെയ്യുന്ന മെഷീനാണ്. പിന്നെ ഈ മെഷീനിലാണെന്ന് വെച്ചാൽ പല മസിൽസിനും വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതായത് ചെസ്റ്റും ലാറ്റിസും, പിന്നെ അതേപോലെ തന്നെ കൈ, ആ കൈ, പിന്നെ അതേപോലെ തന്നെ ചെസ്റ്റ് പ്രസ് ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ കരൽ ബാറാണ്, അതായത് നമ്മൾ ആപ്സിലടിക്കും, പിന്നെ കൈയിലടിക്കും, അങ്ങനെയാണ്. ഇത് വന്നിട്ട് ലെഗ് പ്രസ്സാണ്, നമ്മൾ കാഫിന് അടിക്കണം മെഷീൻ. ആ ജിംനേഷ്യം പോലെ തന്നെയാണ്, പക്ഷെ ലേഡീസിന് വരുമ്പോൾ കൂടുതൽ കാർഡിയോ വർക്കൗട്ട്. മസിൽസിന് വർക്കൗട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ ജെൻസിന്റെ അത്ര നമ്മൾ വർക്കൗട്ട് ഡെമോ ക്ലാസ് എന്നുള്ള രീതിയിൽ അവർക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക, അതിനെ കുറിച്ച് കൂടുതൽ അറിവ് കൊടുക്കുക, അങ്ങനെയൊക്കെ ഒന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത്ര ഒരു ഹെവി അല്ലാത്തോണ്ടാണോ? അതിന് മുമ്പ് അങ്ങനെ എന്തെങ്കിലും എടുത്ത് ചെയ്തിട്ടുണ്ടോ? ഇതൊരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ നല്ലൊരു സംരംഭമാണ്. സ്ത്രീകൾക്ക് മാത്രമാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ് ഇത് കിട്ടിയത് കൊണ്ട്. അതിലൊക്കെ അവരോട് താങ്ക്സ് എത്ര പറഞ്ഞാലും മതിയാവില്ലല്ലോ. അതെ, നമ്മൾ നല്ല രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അല്ലേ? കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരു 6-7 മാസം കഴിഞ്ഞിട്ട് എല്ലാം നിന്ന് പോയി എന്നിട്ട് കാര്യമില്ലല്ലോ. ഇന്ന് പഠിക്കണോ? ഇവിടെ ഇന്നത്തെ ഒരു ജീവിതശൈലിയിൽ അത്യാവശ്യം വേണ്ട ഒരു കാര്യം തന്നെയാണ് ആരോഗ്യ പരിപാലനം എന്ന് പറയുമ്പോൾ. നമ്മളിത് പ്രൈവറ്റായി ചെയ്യുമ്പോൾ ഒക്കെ നല്ല ഫീസ് കൊടുത്തിട്ടും അങ്ങനെ ട്രെയിനേഴ്സിനാച്ച പേഴ്സണൽ ട്രെയിനിങ് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. ഇതെന്നൊക്കെ പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാലും നമ്മളെ ചെക്ക് ചെയ്യാനും നോക്കാനും എല്ലാത്തിനും ആൾക്കാരും കാര്യങ്ങളുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ക്ലാസ് കൊടുക്കുക, പുറത്തുള്ള പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്.